ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ ആൻ ഇൻവല്യൂട്ട് ഓഫ് ആൻ ഈക്വിലാറ്റൽ ട്രയാങ്കിൾ ഓഫ് തേർട്ടി എം എം സൈഡ് മുപ്പത് എം എം സൈഡ് ഉള്ള ഈക്യുലാറ്റൽ ട്രയാങ്കിളിൻ്റെ ഇൻവല്യൂട്ട് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ഈക്വലാറ്റൽ ട്രയാങ്കിൾ മൂന്ന് വശവും ഒരേ അളവിലാണ് ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിൻ്റെ ഒരു ഫിഗറാണിത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇങ്ങനെ ഉണ്ടാവില്ല നമുക്ക് തന്നിരിക്കുന്ന മുപ്പതമാം സൈഡുള്ള ഈക്വിലായിട്ടുള്ള ട്രയാങ്കിൾ ആണ് അല്ലേ അപ്പോൾ ട്രയാങ്കിളിൻ്റെ അളവ് തന്നതനുസരിച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ട്രയാങ്കിൾ വരയ്ക്കണം വേറെ ഡാറ്റാസ് ഒന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ട്രയാങ്കിൾ വരയ്ക്കാൻ സൈഡ് ലെങ്ത്ത് തന്നാൽ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പറയുന്നതാണ് അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ അല്ലേ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ആദ്യം നമുക്ക് വരയ്ക്കാനുള്ള വേറെ ഡാറ്റാസ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇനി ഇവിടെ ചെയ്യുന്നത് സർക്കിളിൻ്റെ ഇൻവിലോട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല വളരെ ഈസിയാണ് ഇതിൻ്റെ സൈഡ്സ് അതായത് ഇപ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ ബി സി എന്ന് പറയുന്ന സൈഡ് ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ എ സി എന്ന് പറഞ്ഞ സൈഡ് ഇതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഈ കറുവാണ് നമുക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് കർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കോമ്പസ് എടുക്കണം കോംബസ് എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റ് സെൻറ്റർ ആയിട്ട് എ സി ഡിസ്റ്റൻസ് അതായത് ഇതിൻ്റെ സൈഡ് ഡിസ്റ്റൻസ് ആണ് ആദ്യം നമ്മൾ കോമ്പസിലെടുക്കുന്നത് എ സി എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ് മുപ്പത് എം എം ആണ് ഈ കിലോട്ട് ട്രയാങ്കിൾ മുപ്പത് എം എം സൈഡെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൻ്റെ ആണ് മുപ്പത് അത് കോമ്പസിലെടുത്തു എന്നിട്ട് എ സെൻറ്റർ ആയി സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു എ സെൻറ്ററായി സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ ഇങ്ങോട്ട് വന്ന് അടുത്ത ലൈനിൻ്റെ അവിടെ ടച്ച് ചെയ്യുമ്പോൾ നിർത്തണം ആ പോയിൻ്റ് അവിടെ ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ സി ടു ഡി ഒരു കർവ് വരയ്ക്കണം അതിൻ്റെ റേഡിയസ് ആണ് അതെങ്ങനെ കിട്ടി അത് അതിൻ്റെ സൈഡാണ് കാരണം എ സി ഡിസ്റ്റൻസ് ആണ് എയിൽ കോമ്പസ് കുത്തി സിയിൽ നിന്ന് വരച്ച് തുടങ്ങി കറവ് വരച്ചു തുടങ്ങി ഡിയിൽ വന്ന് അവസാനിച്ചു തേർട്ടി ഓക്കെ അടുത്തത് ഇനി ബാക്കി കർവ് ഫിനിഷ് ചെയ്യാനുണ്ട് അല്ലേ നമ്മൾ അടുത്തത് ചെയ്യുന്നത് എ യിൽ നിന്ന് കോമ്പസ് എടുത്ത് ബി സെൻറ്റർ ആയിട്ട് വയ്ക്കും ബി എന്ന് പറഞ്ഞ പോയിൻ്റിൽ കോമ്പസ് വയ്ക്കും എന്നിട്ട് ബി ഡി ആണ് എടുത്ത് എടുക്കുന്നത് ബി ഡി ആണ് അതായത് മുപ്പതും മുപ്പതും അറുപത് മുപ്പതും അതിൻ്റെ സൈഡും കൂടാതെ ഇപ്പോൾ വരച്ച റേഡിയസ് തേർട്ടിയും അറുപത് അപ്പോൾ ഇതിൻ്റെ ഈ സൈഡാണ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ബി ടു ഡി ഡിസ്റ്റൻസ് എത്രയാണ് അറുപത് അതാണ് ഇവിടെ റേഡിയസ് സിക്സ്റ്റി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ആ കറവ് വരയ്ക്കുന്നതിനുള്ള റേഡിയസും സെൻ്റർ എവിടെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് ആർ സിക്സ്റ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ബിയിൽ കുത്തി ഡിയിൽ നിന്നും കറവ് വരച്ച് തുടങ്ങി അത് ഈ ലൈൻ്റെ മേലെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ലൈൻ്റെ മേലെ ടച്ച് ചെയ്യുമ്പോൾ നിർത്തും ആ പോയിൻ്റ് അവിടെ ഇ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇ ആണ് അവിടുത്തെ പോയിൻറ്റ് ഓക്കെ ഡിയിൽ നിന്ന് തുടങ്ങി ഇയിൽ വന്ന് അവസാനിച്ചു കറവാണ് വരച്ചത് റേഡിയസ് കോംബസിലെടുത്തത് സിക്സ്റ്റി ആണ് സെൻറ്റർ ഏതായിരുന്നു ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ വരെ എത്തി നിൽക്കുന്നുണ്ട് ഇനി നമുക്കത് ഫിനിഷ് ചെയ്യണം എഫിൽ വന്ന് അവസാനിക്കണം നമ്മളടുത്തത് ഇപ്പോൾ എ യിൽ നിന്ന് കോമ്പസ് എടുത്തു ആദ്യം എയിൽ വെച്ചു പിന്നെ ബിയിൽ വെച്ചു ഇനി സി കാരണം ഇയിൽ നിന്ന് എഫിലോട്ട് ആർക്ക് വരയ്ക്കാനുണ്ട് അപ്പോൾ വീണ്ടും ഒരു മുപ്പതും കൂടെ ആഡ് ചെയ്യും അപ്പോൾ റേഡിയസ് എത്രയായി ആയി നയൻറ്റി ആയി ഇത്തരത്തിലാണ് ഒരു ഇൻവല്യൂട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഇതിപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് മുപ്പത് 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 ആഡ് ചെയ്ത് പോകുന്നത് ഇനി സൈഡ് ഈക്വൽ അല്ലെങ്കിൽ എത്രയാണോ ആ സൈഡിൻ്റെ ലെങ്ത്ത് അനുസരിച്ചാണ് അത് ആഡ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് കോമ്പസ് എടുത്ത് നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചു എന്നിട്ട് ഇയിൽ നിന്ന് ഇയിൽ നിന്ന് കർവ് എവിടം എത്തി എഫ് വരെ എത്തി അതിൻ്റെ റേഡിയസ് എത്രയാണ് നയൻ്റി കാരണം ഓരോ തവണയും അതിൻ്റെ സൈഡ് ലെങ്ത്താണ് ഈ ആർക്ക് വരയ്ക്കുന്നതിനുള്ള റേഡിയസിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഒരു ട്രയാംഗിളിൻ്റെ ഇൻവല്യൂട്ട് വരയ്ക്കുന്നത്